കാർ അടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോൾ എന്റെ കമ്മീഷൻ എങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു എന്നേ വാലൻസ് വാലൻസ് ഇതാണ് സ്ഥലം കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരെ അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ ആഗ്രഹിച്ച ഇങ്ങനെ കിടക്കും അല്ല നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ് ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കും എത്രയും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ ഇനിയിപ്പോ എവിടെ നിന്ന് വീടാൻ കമണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവെന്ന് പറഞ്ഞാൽ ശരിയാണ് ആയിക്കൂടാനില്ല എന്റെ അളിയാ എന്തായാലും കുഷ്ഠരോഗം ആഴ്ന്ന മതിയായിരുന്നു ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ അത് ഒടുവിന് അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യമൊന്നും തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ അതല്ലേ എന്റെ വിഷമം അതിന് ഊന്നു പടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലല്ലേ അല്ല ഏയ് എപ്പോഴാണ് ഇത് മുറിക്കുക അതൊന്നും പറയാറായിട്ടില്ല തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതാ ശങ്കര കൊണ്ടുപോയിക്കോളൂ ഇതേ കൊള്ള ഒരു പോതരവില്ലല്ലേ ഓട്ട ഉണ്ടാന്താ ശങ്കര ശങ്കര വേഗം പോയിക്കോളൂ എന്താ ഇത് ആ എന്താ പറ്റേ താമസിച്ചത് താമസിച്ചു പട്ടേ പാട്ടേ അല്ല നമ്മള് മുതലാളി അങ്ങോട്ട് പോയി നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ മൂപ്പര പ്രസ് പോക്ക് ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ എനിക്കും സംശയമില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ വന്നേ അല്ല കഞ്ഞി എടുക്കണോ കഞ്ഞി ഇവിടെ വെക്ക പോയിട്ടേ ആ നിക്ക് 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 അല്ല ഊണ് കഴിച്ചോ വേണ്ട ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാം ഇരിക്കുന്നേ രോഹിണി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം എങ്ങനെയുള്ളവരെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം മിക്ക നല്ല ആളുകളൊക്കെ ഇഷ്ടം ഞാൻ എങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല ഞാൻ നല്ലവനോ ചീത്തയോ നല്ലവനാണെന്നാ ഞാൻ കരുതിയിരിക്കണ അപ്പോ 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 എന്നിഷ്ടാവോ ഇല്ല വിരോധ അതെന്താ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക അത് ഞാൻ വിളിക്കാം അല്ല ഞാൻ വിളിക്കാം ഇപ്പൊ തന്നെ ആയാലെന്താ എന്തേ ആലോചിക്കണേ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി അതെയോ പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ ഒന്നുമില്ല ഇതാണോ വീട് ആ അല്ല ആയിട്ടില്ല നടന്നോളൂ ഇത് തന്നെയാ വീട്
കാടും പടലൊക്കെ പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞിട്ട് അല്ല പണ്ട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ എന്തുവേണം സാർ ജട്ടി എടുത്തു കൊടുത്തേ സൈസ് എത്ര സാറേ അത് വേണമല്ലേ സാറേ സൈസ് എത്ര എന്ന് പറഞ്ഞില്ല തേങ്ങ സ്ഥിരം ചടങ്ങാണ്ട് കിഷേ വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമനം പോയി നടത്തിയേക്കാമേ ഉപദ്രവിക്കരുതേ പരീക്ഷിക്കരുതേ ഈശ കൃഷ്ണ ഗുരുവായൂരപ്പ കയ്യിലിരുന്ന് ശമ്പളം വാങ്ങക്കൂടാതെ അവൻ കൊടുക്കുന്നത് താ വാങ്ങണം അവൻ എന്ത വിധമായ തൊന്തരവും പണക്കൂടാതെ രാത്രി കടവൾ ഇങ്ങേയും വന്നാച്ച് ഞാൻ എന്നെ കണ്ണാലെ പാത്താച്ച് അതെയോ ആമാ ഒക്കത്തിനൊരു യോഗം വേണേ വയസ്സ് കാലത്ത് പാട്ടിയമ്മയുടെ ഭാഗ്യം നേരത്തെ രാത്രിയെ ഞാൻ കടവളെ പാത്തപ്പോത് ഒന്നെ പാക്കുന്ന മാതിരിയേ ഇതാ സുപ്പു നീ പുറത്തപ്പോഴേ ഞാൻ നെനച്ചേ ഉനക്ക് എന്നവോ ഒരു ദൈവിക ശക്തി ഇരിക്കുന്ന് എനക്ക് ആഫീസിക്ക് പോ ടൈം ആച്ചു ശരി കാപ്പി എടുക്ക ഇതോ പോരേ പോരേ ഈശ്വരൻ മമതാച്ചു പോലെ
തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിക്കാൻ ഭയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സ്വാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലുള്ള മാർക്കേ പറ്റൂ. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്റെ ജീവിതം സഹായിക്കാൻ ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട അത് വിൽക്കാനൊക്കില്ലേ ശങ്കര? വിൽക്കാനല്ലേ ആ അത് ഞാൻ പറയണ കേള്. കണ്ണും പിണിയും കണ്ടുടും സ്വാമി. ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റുണ്ട്. അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും, ചെവല കത്തിയ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നും ഇല്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ, രണ്ടിലൊന്നും അറിയാവല്ലേ. അത് കൊള്ളാം ശങ്കര. കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ജമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. നാലണയ്ക്ക് പാറ്റാകുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കി പൊഴിയിട്ട് തരി. നാലണയ്ക്ക് നാലണ വായുഗുളിയെ വാങ്ങിക്കാവല്ലേ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനില് സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. ആ താൻ പേടിക്കണ്ടോ മാപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് കൊടുത്തിട്ട് അവസാനം ബില്ലിങ് തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടില്ല കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനപ്പഴ. എന്താ സാറേ ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരം ഇല്ലാട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായി പിന്നെ വീട്ടിലേക്ക് അയക്ക. നിങ്ങൾ ചെക്കിങ് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാറ് കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയും ആണ് ആ ബില്ല്. എനിക്ക് അല്ല അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകിയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് അസായിക്കോളൂ. ശരി കൊടുത്തേക്കാം. അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ ചെല്ലപ്പൻ ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലയ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്കെന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല ഈ കാശ് ഉടനെ ശരിയാക്കാം. ഹലോ 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 ഇവിടല്ലേ കീരിക്കാടന്റെ ബാലേ? ബുക്കിങ്ങിന് വന്നാണ് എന്ന് ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധി കാളി പേപ്പർമാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പർ ആർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോന്ന് കേട്ടിട്ടുണ്ടാ? അതിന് വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേളാ ഫോട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ബാക്കി ഇതിനോ എന്തോ? നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് വാട്ടി അവൻ ഒരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്തു. പെണ്ണ് ഇപ്പൊ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ മുക്കിയാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളല്ലേ? വല്ല ഉത്സവ പറമ്പിലും ബാലയെ കാണാം. നമ്മള് വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ്
രോഹിണിയെപ്പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം? കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് വരുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്തേ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണോ? വിളിക്കാൻ തന്നെ അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ, അപ്പൊ വിക്ക. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ. എന്തരായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം, പാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര 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 പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി ഇത് എടുത്തോണ്ട് വന്നെ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് സഹായിച്ച് മുടിഞ്ഞ്. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ട് അറിയാ സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണോന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്തു തുടങ്ങി തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിനി ചിരട്ടെ ഒന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ. സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചുമന്ന് മാറ്റാം. വന്നോളൂ. പക്ഷേ വീട്ടിൽ വാർപ്പില്ലാണ്ടാവേ ഉള്ളൂ. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സുകാർ നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണണമായിരി. അഞ്ചാറ് റൗഡികൾ അവളെ കമാൻഡടിക്കും. സ്വാമി ദൈവീത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ അഞ്ചാറ് കൂടെ തോമാരെ ഒതുക്കും. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് കിറങ്ങും. വില്ല സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ. അന്തണം വെന്താലും പൂണൂലും ആവൂല്ല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് എന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ അണ്ടാവും. അല്ലെ, കാശു കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണൻ. എന്താ തണുപ്പ് ഐസ് ഫാക്ടറിയത്? ആരാ ഇവിടുത്തെ മാനേജർ? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്, എന്റെ ബില്ല് പാസ്സായിട്ടുണ്ടെന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? കെ കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തും വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിങ്ങളുടെ അളിയനെ ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ. ക്ഷണിക്കണം. ദേ വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിൽ കിടന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റ കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്ത് നിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്കേ.
എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക, ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശിലേ പറ ഞാൻ കീഴ്കാടിനെന്ന് മേടിച്ചോളാം, അതിന് പോലീസിന് വേണ്ടി കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടോ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ. മര്യാദക്കിന്റെ കാശ് തന്നില്ലേ? ഇന്ന് തന്നെ ശവടക്ക അങ്ങനെ കിഴക്കമാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയുടെ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം? ഇയാൾക്ക് എന്റെ തലേ മനസ്സായിട്ടില്ല. എന്തോ ആദ്യം നിങ്ങൾ ചെയ്യണ്ടെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കന്നേ ആ നമുക്കിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച്. അല്ല എവിടെ ആ എന്റെ ഇടപാടേ അയാളോടല്ല, ഇയാളോടാ. ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേക്കണു. ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ്, എന്താണെന്ന് അന്വേഷണം ചെയ്ത് അവിടെ പോയി ടാക്സി എടുക്കാം. അല്ലാതെ ഇവിടെ ചെന്ന് മറ്റൊരു മറ്റും പറഞ്ഞ് എന്താ കാര്യം? എന്നാ ഞാനും വരാ സ്റ്റേഷനിലേക്ക്. പിന്നെ ഒരു കാര്യം, വല്ല ഓടിപ്പകവരെ ശമ്പളം എടുക്കാനല്ലോ. അടിച്ചിന്റെ പൂട്ടലുകളൊക്കെ ഞാൻ, പിന്നെ നീ എഴുന്നേറ്റ് കിടക്കില്ല. കുറച്ചു നേരം തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ. ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്ക. താടിക്ക് നീ പിടി. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കര ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി? ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ പറ്റിപ്പാണെന്ന്? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ, ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാൻ നിൽക്കൂല. നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കാടേ. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കിട്ടുന്ന കിഴക്കമാട്ട് കുരുന്നെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശൊന്നില്ലേ? ഈ താനായിരിക്കും പോലീസ് കേട്ട തല്ലുള്ള മൊയിലാളി. എന്റെ മൊയിലാളി മൊയിലാളി ചെക്ക് പറയ കാശ്. എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്, എനിക്ക് ഇത്തിരി വെറുതിയുണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒത്തിരി ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തിരുവനിക്കാൻ കാശിന്റെ കാര്യമൊക്കെ കേറാല. എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കും. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ നിന്ന് പോയില്ലല്ലോ. അതിന് ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷിന് ഇപ്പൊ എന്താ വേണ്ടേ? ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ അടിക്കുന്ന നേരത്തിന് അരി ഒഴിഞ്ഞു ആട്ടിക്കൂടെ നിനക്ക്.
ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി, ഇത് കൊള്ളാലോ? ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങിൽ. വേവം കൊണ്ട് ശരിയായിട്ടില്ലേ, വേറെ വെച്ച് നോക്കിയാലോ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര്? നിന്റെ ചേച്ചി? അല്ലേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ, അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ ഇപ്പോഴും ശരിയായിട്ടില്ലേ. ഇപ്പോലെ അങ്ങനെ കളയ. പഴത്തുന്നത് കണ്ടു കാണില്ലേ ഭാഗ്യം. നിന്നാരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊറേ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങിന് പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങട് ചാടാൻ പറഞ്ഞ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല, നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലുവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ, വേഗം വാ, വേഗം പോ. ആ കിഴവൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചെരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്, കുളിക്കാൻ പോയിരിക്കാ, ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്ന് എന്നോട്. എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. പോണ്ടെന്ന് വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങിന് വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഗുരുവാചാരെ, അന്ന് കാണാതായ കൊരങ്ങൾ പുഴക്കരയ്ക്കടുത്തുള്ള ഓട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കൊരങ്ങല്ല, വേറെ ഒരു ചാവാലി കൊരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവൻ ഇവിടെ ഉണ്ട്, ചായക്കടയിൽ ഉണ്ടെന്ന് പറയുന്നു. പ്രത്യേകം പറഞ്ഞു കൊരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാതാങ്കോട്ട് വിളിച്ചാൽ വരും. എത്ര
എത്ര ദിവസം വെച്ചാ അവിടെ എവിടെ ഒളിച്ചു താമസിക്കുന്നത്? അല്ല അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയല്ലേ. കുരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനൊരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പഴാ ഒത്തത്. ഈ കുരങ്ങന്മാർക്ക് തീരെ വിവരമില്ല എന്ന് എനിക്കിപ്പഴാ ബോധ്യായ. ആനയ പേദോട്ടോ, ഔ എന്താ ഒരു താഴ്ച, അസരു വെള്ളവും. അസുഖം മാറിയാ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നോ നേരെ കടയിലേക്ക് വരുവല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരൊഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞിഷ്ണ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുവാവൂ. സാരി ഗാമാ. അങ്ങനെയല്ല, സാരി ഗാമാ അങ്ങനെ പാട്. സാരി ചേട്ടാ, ഇത് ഏത് രാഗവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, സാരി എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്, ഇത് അവസാനത്തെയാ. സാരേ ഗാമ സാരേ ഗാമ പാദാനേരാ പാദാ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. സാരേ ഗാമ പാദാനേരാ. തനിക്ക് പാട്ടേച്ചിരി നടത്താനുള്ള സ്ഥലം വരുന്നറിയോ? താൻ മിച്ചം തന്നെ ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നു അല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഇത്ര സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടുണ്ടോ? നീ ആ മാധവം കുട്ടി ഇങ്ങോട്ട് വരാൻ പറ ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. ആരിയൊക്കെ പിന്നെ വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേക്കണ്ട. ആ വലിയവും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാര്യം നാട്ടുകാർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പഴേ സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാലോ, പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ചില ഇവന്റെ കാര്യം ആശാൻ പേടിക്കണ്ട, ആശാന്റെ കഴിഞ്ഞിട്ട് കേട്ടോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി തരുവേനി. ഓ വന്നെ വന്നേ. ആ ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരും ഇല്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്ന ആളാ. അതുവോ? ആ അങ്ങനെ ഒരാളോ? ചുരുങ്ങിയതൊരു പത്ത് പേരെങ്കിലും ദിവസം സംരക്ഷിക്കോ സഹായിക്കോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. ഞാനിങ്ങനെ പേടിച്ച് ആശുത്തിരുന്ന് ഇതിലേ വന്നേ. ഇതിനെ കൊടുക്കോ? ടാക്സിയിലല്ല, വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ, അടുത്തായ നന്നായി. ചായക്കടയിൽ വരാനോ? ചായക്കടയിൽ വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കയറി കയറി കയറുവാ. ചെല്ലപ്പാ, കാശ് പിടിച്ചോണ്ട് വരാം. അപ്പൊ സരസൂനെ കാണാനോ? സരസൂനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ആ ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടോ. എന്തൊരു ബലം! അകത്തോട്ട് വന്നേ വന്നേ. മാധവുട്ടി മാധവുട്ടി നോക്കിയിരിക്കാതെ അഴിച്ചു കൊടുക്ക തിരുമനി. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്പിലേക്ക് കൊണ്ടുവന്നെന്ന് അവര് പറഞ്ഞു. ഞാൻ പോണ്ടോ, പേടിക്കട്ടെ തിരുമനി, ഞാനില്ലേ. പോണ്ടെന്ന് ഓണ്ടാന്ന്.
ഓട്ടം കമ്പനി. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ. വലിയവും വിടുന്നില്ല, അപ്പന്നെ തിരുമേനിയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി, നീ അവനെ കൊണ്ടേ കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചു. താരയും വലുവും വെച്ചോണ്ട് അടിക്കാൻ നിൽക്കണ്ട, ബ്ലേഡ് മേടിച്ചു തന്നാ മതി. എന്തിന് വടിച്ചു വിട്ട എല്ലാവരും തല അടിച്ചു പൊളിക്കാൻ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാര് നീട്ടി തരട്ടെ. അയ്യോ തിരുമേനി.